എടോ നമ്മുടെ മാർക്കറ്റ് ഷെയർ പോയി. എടോ യൂണിസോക്കർ നമ്മളെ പൊട്ടിച്ചെന്ന്. ഞാൻ അപ്പോഴേ തന്നോടൊക്കെ പറഞ്ഞ 961 കൊണ്ട് കൊല്ലണ്ടെന്ന്. 961 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര രാശിയായിരുന്നു, എത്ര പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മുടെ. നമ്മളങ്ങ് തേടായിരുന്നു, നമ്മൾ സെക്കൻഡോ തേടായിണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യോ? ഈ യൂണിസോക്കർ പോലത്തെ ബ്രാൻഡ് നമ്മളെ പൊട്ടിച്ചിടൂ. ഇനി എല്ലാം പോയി. ഇനി ജനുവരിയിൽ അടുത്ത് ഹീറ്റർ വരുന്നുണ്ടല്ലോ. എങ്ങനെയിരുന്നു ബ്രാൻഡ് തകർന്നു. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തിയത്. ആ താങ്ക്സ് താങ്ക്സ്. ഓക്കെ ഓക്കെ. എടോ എനിക്ക് സന്തോഷമായിടോ, ഇത്ര നാളും നമ്മുടെ ബ്രാൻഡിനെ പറ്റി ആർക്കും കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു. വലിയൊരു കിടിലൻ ബ്രാൻഡിനെ തോപ്പിച്ചപ്പോൾ നമ്മളിപ്പോൾ ആരായി? പൊളി. ഇനിയിപ്പോൾ നമ്മുടെ പ്രൊസർ അങ്ങ് പൊളിക്കും. ഇനി നമുക്ക് കിടിലൻ പ്രൊസർ ഉണ്ടാക്കാം, എല്ലാം സെറ്റാക്കാം. ഇനി ഇനി അടുത്ത് നമ്മുടെ മീഡിയ തേക്കിനെ പൊട്ടിക്കണം. അതൊക്കെ എന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം എനിക്കറിയാം വീഡിയോയുടെ ഫ്രീക്വൻസി വളരെ കുറവാണ്. ഇപ്പം താരതമ്യേന വളരെയേറെ കുറവ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. കൂടെ തന്നെ റീച്ചും വളരെ ഡാർക്കാണ്. എന്താണെന്ന് അറിയത്തില്ല, യൂട്യൂബിന് എന്ത് പറ്റിയെന്നൊരു പിടിയില്ല. പൊതുവേ ടെക് ഡൗൺ ആണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പാരയുള്ളത് കൊണ്ടാണ് ഈ വീഡിയോസ് ഡിലേ ആകുന്നത്. അതായത് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാര, അപ്പം ഒന്നും ചെയ്യാനില്ല. അപ്പം മാക്സിമം 2 വീഡിയോസൊക്കെ വീക്കിലി ചെയ്യാൻ പറ്റുന്നുള്ളൂ. മാക്സിമം ഞാനതൊരു 3 നോക്കാം, അല്ലെങ്കിൽ 3-4 റേഞ്ചിലേക്ക് നമുക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ റിസർച്ചിന് പോലും ടൈം കിട്ടുന്നില്ല, കണ്ടൻറ്റിന് വരെ ടൈം കിട്ടുന്നില്ല. ഭയങ്കര ഡാർക്ക് സിറ്റുവേഷനാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം നമുക്ക് വീഡിയോ ചെയ്യാൻ നോക്കാം. എന്തായാലും ലീവൊക്കെ വരാൻ നേരത്ത് മാക്സിമം നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു ടെക് ന്യൂസ് നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് വരുന്ന ന്യൂസ് നമ്മുടെ വൺ പ്ലസിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ വരാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. ഇത്രയും ആഡ് കേട്ടതിന് ശേഷം നമുക്ക് വൺ പ്ലസിൻ്റെ ആഡിലേക്ക് പോകാം. ഷേ വൺ പ്ലസിൻ്റെ ന്യൂസിലേക്ക് പോകാം. വൺ പ്ലസിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് നോട്ട് 2 CE പറ്റിയാണ്. വൺ പ്ലസ് നോട്ട് 2 CE 5G എന്ന് പറഞ്ഞ ഫോൺ വൈകാതെ തന്നെ ലോഞ്ച് ആകാൻ സാധ്യതയുണ്ട്. ഒരു ജനുവരി ഫെബ്രുവരി റേഞ്ചിലായിരിക്കണം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. 6.4 inch സൂപ്പർ ആമൽ ഡിസ്പ്ലേ, ഡയമണ്ട് സിറ്റി 900, 4500 mAh ബാറ്ററി, 30W ഫാസ്റ്റ് ചാർജറൊക്കെയാണ്. സോ നോട്ട് 2 CE എന്ന് പറഞ്ഞ ഫോൺ വൻ പരാജയമായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ അത് ബൈ ആയിരുന്നു. അത് വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല, അത്രയ്ക്ക് തകർന്നു പോയി. അപ്പോൾ ഇനി നോട്ട് 2 CE ഇത് തുടരുമോ എന്നറിയത്തില്ല. വൺ പ്ലസിന് ഈ ഒരു ഫോൺ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് ഇടണം. പിന്നെ ഇന്ത്യൻ BIS സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോൺ ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇന്ത്യയിലും ലോഞ്ചിങ് ഉണ്ട്. എന്തായാലും ജനുവരി ഫെബ്രുവരി എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഫോണിലേലും നന്നായാൽ മതിയായിരുന്നു. എന്തായാലും നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ജിയോയുടെ ഭാഗത്താണ്. ജിയോയുടെ ഒരു റെവല്യൂഷണറി റീചാർജ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ്. അതായത് 1 രൂപയ്ക്ക് 100 MB 30 ദിവസത്തേക്ക്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പേജ് പിന്നെയും റീലോഡായിട്ട് അവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. 1 രൂപയ്ക്ക് 10 MB 1 ദിവസത്തേക്ക്. സത്യം പറയുമല്ലോ, നമ്മൾ നെറ്റ് ഫോണിൻ്റെ നെറ്റൊന്ന് ഓണാക്കിയാൽ തന്നെ 10 MB പറന്നാതി ഇരുന്നത്. അപ്പോൾ ഈ 10 MB 1 ദിവസത്തേക്ക് ഇവർ ഏത് വകയിലാണ് 1 രൂപയ്ക്ക് തരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. 100 MB ആയിരുന്നേ പിന്നെയും കൊള്ളാം, ജിയോ പൊളിച്ചെന്നൊക്കെ പറയും. ഇത് പിന്നെയും ജിയോ ഒരുമാതിരി ആളെ കളിയാക്കുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, സ്പീഡാണ് അതിനേലും വലിയ ശോകം. അപ്പം ജിയോയുടെ സ്കാം ആയിരിക്കുകയാണ് 1 രൂപയുടെ സ്കാം. അപ്പം ഇതാരും ചെയ്യരുത് കേട്ടോ, 10 MB ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഫോണിൻ്റെ നെറ്റ് ഓണാക്കുമ്പോൾ തന്നെ ബൈ, അത്രേ ഉള്ളൂ. അടുത്തായിട്ടുള്ള ന്യൂസ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ന്യൂസാണ്. അതായത് നമ്മൾ അത്യാവശ്യമായിട്ട് ഒരാളുടെ കോൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു കോൾ വന്നിട്ട് നമ്മളത് എടുക്കുമ്പോൾ തന്നെ പറയും, സാർ സാറിന് 4 കോടി രൂപ അടിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ OTP അക്കൗണ്ട് നമ്പറൊക്കെ തരുവാണെങ്കിൽ ഞങ്ങൾ ആ 4 കോടി അങ്ങ് ഇട്ട് തന്നേക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയി പൊളിച്ചോളം പറഞ്ഞ് അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ വിളിക്കും. പലരും പല കോടിയാണ് പറയുന്നത്. ചിലർ 1 കോടി, ചിലർ 10,000 രൂപ, ചിലർ 1 ലക്ഷം രൂപ, ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും അക്കൗണ്ട് നമ്പർ ഇട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരു കാശിടും, അല്ല ഉള്ളത് കൊണ്ടുപോക്കട്ടോ. അപ്പം ഇങ്ങനൊരു സ്പാം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, സ്പാം കോൾസ്. ഈ ഒരു സ്പാം കോൾസ് രാജ്യ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെയിലി 1 മനുഷ്യനെ 4 പ്രാവശ്യമെങ്കിലും സ്പാം കോൾസ് വിളിക്കാറുണ്ട്. എന്തായാലും സ്പാം ഇനിയും തുടരും. ഇനിയിപ്പം 1 കോടി ഒന്നും അല്ലായിരിക്കും, ഇനി 40 കോടിയുടെ കളിയായിരിക്കും, അല്ല 60 കോടിയൊക്കെ ആയിരിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് എല്ലാവർക്കും നല്ലത്. അല്ലേ, അക്കൗണ്ടിലുള്ള കാശും പോവും, വെറുതെ എന്തിനാ അവന്മാർക്ക് കൊടുക്കുന്നത്. അടുത്തായിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ ഐഫോണിൻ്റെ ഭാഗത്തുനിന്നാണ്. ഐഫോണിൻ്റെ ലക്ഷറി ഫോൺസ് ഇറക്കുന്ന ഒരു കമ്പനിയുണ്ട്. അവർ iPhone 13 Pro ഒരു ബുള്ളറ്റ് പ്രൂഫ് ഫോൺ നിർമ്മിച്ചിരിക്കുകയാണ്. അതായത് അതിനകത്തോടെ ബുള്ളറ്റ് കയറി പോകത്തില്ല. എന്തായാലും 5G ഇടയ്ക്ക് എന്തായാലും ഐഫോണുമായിട്ട് പോകുന്ന ഒരുണ്ടാവുമല്ലോ, അവനത്രയ്ക്ക് റിച്ചായിരിക്കും.
അപ്പോൾ നോക്കിയ 3310 ആണ് കുറച്ചുകൂടി ബെറ്റർ. അത് നമുക്ക് കാശ് ലാഭമാണ്, ബുള്ളറ്റും കയറത്തില്ല, നമുക്ക് നമ്മൾ സേഫാണ്. എന്തായാലും 13 Pro ബുള്ളറ്റ് പ്രൂഫ് ഫോൺ അവർ നിർമ്മിച്ചിരിക്കുകയാണ്. കൊള്ളാം. അടുത്തായിട്ടുള്ള ന്യൂസ് സത്യം പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ന്യൂസാണ്. സാംസങ്ങിനെ വെട്ടിച്ച് UniSoc എന്ന് പറഞ്ഞ SOC ബ്രാൻഡ് മാർക്കറ്റ് ഷെയർ കൂട്ടിയിരിക്കുകയാണ്. 10% മാർക്കറ്റ് ഷെയർ അവർക്കുണ്ട് UniSoc-ന്. Exynos ഇപ്പോഴും, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ SOC ഇപ്പോഴും 5% ഉള്ളൂ. വന്ന് ഇപ്പോൾ Exynos ആർക്കും വേണ്ടെന്ന് തോന്നുന്നു, ഹീറ്ററാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയെങ്കിലും നല്ല തിരക്കി കൂടെ UniSoc വരെ പൊട്ടിച്ചു. ഇനിയിപ്പം പറഞ്ഞിട്ട് എന്ത് കാര്യം? അടുത്ത ഇനി 2200 വരെ, അതെല്ലാം നല്ലതായ സന്തോഷമായിരുന്നു. എന്തായാലും UniSoc ചെറുതായിട്ടൊരു പവർ പിടിച്ചു വരുന്നുണ്ട്. കാരണം അവരിറക്കിയ രണ്ട് പ്രോസസ്സർ, കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ രണ്ട് പ്രോസസ്സർ T610 ഒക്കെ അത്യാവശ്യം കേപ്പബിൾ പ്രോസസ്സേഴ്സ് ആയിരുന്നു. എന്തായാലും സാംസങ്ങിന് പൊട്ടിച്ചിരിക്കുകയാണ്, സങ്കടം. അടുത്തായിട്ടുള്ള ന്യൂസും സാംസങ്ങിൻ്റെ ഭാഗത്താണ്. സാംസങ്ങിന് പുതിയൊരു പേറ്റൻറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഡുവൽ സ്ലൈഡ് ഫോൺ, അതായത് രണ്ട് വശത്തു നിന്ന് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. വെറൈറ്റി കൺസെപ്റ്റാണ്. അടുത്ത വർഷം ചിലപ്പം Z സീരീസിൽ വല്ലതും വരാം, ചിലപ്പോൾ ഫോൾഡ് സീരീസിനകത്ത്, അല്ലെങ്കിൽ Z സ്ലൈഡെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. എന്തായാലും നമുക്ക് നോക്കാം, പേറ്റൻറ്റ് കൊള്ളാം. സാംസങ്ങിൻ്റെ ഈ പറഞ്ഞ ഇന്നോവേഷൻ ടെക്നോളജിയൊക്കെ നല്ലതാണ്. കാരണം ഫോൾഡ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും സാംസങ്ങിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം ബാക്കി കമ്പനീസൊക്കെ പതുക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു ടെക്നോളജി, അല്ലെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പ് ഫോണോടെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. സാംസങ് ഇച്ചിരി വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ റിയൽമിയുടെ ഭാഗമാണ്. റിയൽമി GT2 Pro എന്ന് പറഞ്ഞ ഫോൺ ഡിസംബറിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യും. കൂടാതെ ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റ്സിലും ഈ ഒരു ഫോൺ ലിസ്റ്റായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ January-February റേഞ്ചിൽ GT2 Pro ഇന്ത്യയിലും പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 8 Gen 1, പിന്നെ ഇച്ചിരി വെറൈറ്റി സെറ്റപ്പൊക്കെ ഉണ്ട്. 150° ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാ വൈഡ് ക്യാമറയാണ് അതിനകത്തുള്ളത്. കൂടാതെ തന്നെ വെറൈറ്റി രീതിയിലുള്ള ആൻറ്റീന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. എന്തായാലും അത്യാവശ്യം പ്രതീക്ഷയുള്ളൊരു ഫോണാണ്. ക്യാമറ നന്നാക്കിയാൽ നല്ലതാണ്. കാരണം ക്യാമറയാണ് റിയൽമിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്ന ഒപ്പോയും മക്കളുടെ ഭാഗത്തു നിന്നാണ്. അതായത് ഒപ്പോയുടെ മക്കളായ വൺ പ്ലസും റിയൽമിയുടെ ഭാഗത്തു നിന്നാണ്. കാരണം ഇവർ മൂന്ന് പേരോട് ചേർന്ന് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇറക്കുകയാണ്. ബേസിക്കലി മൂന്ന് പേരിന് പേര് മാത്രമേ ഉള്ളൂ, ഒപ്പോ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒപ്പോയുടെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വൈകാതെ തന്നെ വരും, അവരുടെ ഫോണുകൾ വരാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ടുള്ളത് വാട്സാപ്പിൻ്റെ ഒരു പവർ ഫീച്ചറാണ്. സത്യം പറഞ്ഞാൽ ഞാനും കുറേ നാളായിട്ട് ആലോചിച്ചൊരു ഫീച്ചറാണ്. എന്തായാലും അത് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡിലീറ്റിംഗ് ഫീച്ചർ എന്ന് പറയാം. അതായത് ഇപ്പം നമ്മുടെ ഒരു ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരു അഡ്മിൻ ഉണ്ടാവുമല്ലോ. അപ്പം ആരെയൊക്കെ കൈതട്ടി എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് അവർ ഡിലീറ്റ് ഫോർ എവരി വൺ വരും, ഡിലീറ്റ് ഫോർ ഓൾ ആണ് കൊടുത്തെങ്കിൽ, അവർ മിസ്റ്റേക്കിൽ ഡിലീറ്റ് ഫോർ ഓൾ ആണ്, ആ മെസ്സേജ് എല്ലാം കാണുമെന്നുള്ള ഒരു പേടി, ഭയങ്കര ടെൻഷനൊക്കെ ആവുമല്ലോ. ഇനി തൊട്ട് അഡ്മിന് വേണമെങ്കിൽ ആ ഒരു മെസ്സേജ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരും കാണാത്ത രീതിയിൽ ഡിലീറ്റ് ഫോർ എവരി വൺ ഇൻ ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റും. അതായത് അഡ്മിന് ഇപ്പം നമ്മൾ അയച്ച ആൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അഡ്മിൻ അതെടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കിഡിലിൻ ഫീച്ചറാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ വേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. എന്തായാലും അത് വൈകാതെ തന്നെ വാട്സപ്പിൽ വരുന്നതായിരിക്കും. അടുത്തായിട്ടുള്ള ന്യൂസ് സത്യം പറഞ്ഞാൽ പിന്നെയും അതിശയിപ്പിക്കുന്ന ന്യൂസാണ്. പല കമ്പനികളും ഇപ്പോൾ ടാബിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ലാവയുടെ ടാബ് വരുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇന്ത്യൻ BI സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ലിസ്റ്റായിട്ടുണ്ട്. സോ ലാവയുടെ ടാബുണ്ട്. സോ ഇത്രയൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും